പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ട വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവൂലേ, എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം വീടിനകത്തൊക്കെ ആയിപ്പോയല്ലോ, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാനൊരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അത് കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ വീടിൻ്റെ അകത്തിരുന്ന ആ ഒരു വിഷമമൊക്കെ തീർക്കാനായിട്ട് നമ്മളിന്നൊരു ലോങ് ഡ്രൈവ് പോവുകയാണ്. നമ്മൾ താമസിക്കുന്നത് അലൈനിലാണ്. അപ്പോൾ നമ്മൾ അബുദാബിക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hour ട്രാവൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ എമിറേറ്റ്സ് പാലസ് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവിടെ പോയി കണ്ടവരെല്ലാം പറഞ്ഞു ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോവുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോവാല്ലേ. അങ്ങനെ നമ്മൾ അബുദാബി എത്തി. ഇപ്പം ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഷെയ്ഖ് സായിദ് മോസ്ക് ആണ് കേട്ടോ. ശരിക്കും കാണേണ്ട ഒരു മോസ്ക് തന്നെയാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ പോയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അബുദാബി എത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ പാലസിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പം ഞാൻ താലിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ എനിക്കൊക്കെ വേറെ എന്തൊക്കെയോ ഒരു സെറ്റ് ഓർഡർ ചെയ്തു. കേഡ് റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ ടൊമാറ്റോ റൈസ്, ചപ്പാത്തി, അങ്ങനത്തെ ഒരു സെറ്റൊക്കെയാണ് എനിക്കൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ പാലസിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ പാലസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാലസ് മാത്രമല്ല, അബുദാബിയിലെ ഏറ്റവും വലിയൊരു ഹോട്ടലും കൂടിയാണ്. ശരിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് എനിക്ക് തോന്നിയത്. നമ്മൾ മൈസൂരൊക്കെ പോകുമ്പോൾ കാണുന്ന പാലസ് ഇല്ലേ, അപ്പോൾ ആ ഒരു രീതിയൊക്കെയാണ് കേട്ടോ എനിക്ക് പുറമേ നിന്ന് നോക്കിയപ്പോൾ തോന്നിയത്. അപ്പോൾ ഇതാണ് ഈ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്ന് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അത്ര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ്. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യമൊക്കെ അങ്ങ് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പ്രത്യേകം എൻട്രി ഫീസ് കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്നും പ്രവേശിക്കാനുള്ള അനുവാദമില്ല. ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ള് നടന്ന് കാണാനായിട്ടുള്ള അനുവാദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ചധികം തന്നെ നടന്ന് കാണാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. ഫുള്ളൊരു ഗോൾഡൻ മയമാണ് കേട്ടോ ഈ പാലസിൻ്റെ ഉള്ളിൽ. ഇതാണ് ഈ പാലസിൻ്റെ സെൻറ്റർ പോർഷൻ. ഇവിടെ നിന്ന് നോക്കിയാൽ മേളിലേക്കുള്ള വ്യൂ കിട്ടും. അവിടെയാണ് റൂംസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിസിറ്റേഴ്സിനെ അങ്ങോട്ട് അനുവദിക്കില്ല. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നടന്നിട്ട് ഫുള്ള് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ ഫുൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ്. അപ്പോൾ ശരിക്കും കാണേണ്ട ഒരു പാലസാണ്. ഇവിടെ ഉള്ളവരിൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക.
പിന്നെ നമ്മൾ കുറേ ദിവസം വീടിൻ്റെ അകത്തിരുന്നിട്ട് പുറത്തിറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഈ ഒരു പാലസ് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നും വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.